ഓൺലൈൻ വിപണി വഴി നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇനി നിങ്ങളിലേക്ക്. യുവ കർഷകനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ തൃശൂർ കോടാലിക്കടുത്തുള്ള മേനോടി സ്വദേശി പ്രദീപിന്റെ സ്റ്റാർട്ടപ്പ് സംരംഭം ഫാർമേഴ്സ് ഫ്രഷ് സോൺ എന്ന ഓൺലൈൻ മാർക്കറ്റിലാണ് നാടൻ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാർ ഏറുന്നത്. ഒരു വർഷം മുമ്പാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി ഫാർമേഴ്സ് FZ എന്ന ഓൺലൈൻ മാർക്കറ്റിന് പ്രദീപ് തുടക്കമിട്ടത്. കാർഷിക പാരമ്പര്യമുള്ള കുടുംബമാണ് പ്രദീപിൻ്റേത്. അതിനാൽ തന്നെ BTech പഠനത്തിന് ശേഷം പാരമ്പര്യം പിന്തുടർന്ന് കാർഷിക വൃത്തിയിലേക്ക് തിരിയുകയായിരുന്നു. ഇതോടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾക്ക് ഒരു വിപണി കണ്ടെത്തേണ്ടത് ആവശ്യമായി തീർന്നു. പക്ഷേ പച്ചക്കറികൾക്ക് വിപണിയിൽ തീരെ വില ലഭിക്കാത്തതും കർഷകർക്ക് നല്ല വിപണി കണ്ടുപിടിക്കാൻ കഴിയാത്തതും ഓൺലൈൻ മാർക്കറ്റ് വഴി പച്ചക്കറി വിപണനം എന്ന ആശയം പ്രദീപ് തിരഞ്ഞെടുക്കാൻ കാരണമായി. നമ്മൾ ബിടെക് കഴിഞ്ഞ സമയത്ത് നമ്മൾ ജോലി അന്വേഷിച്ചു. അപ്പോൾ വെബ് ഡെവലപ്പ് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇതിനൊരു സൊല്യൂഷൻ ആവാമെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റുള്ള ബേസ് ചെയ്തിട്ടുള്ളൊരു ജോബ് ചൂസ് ചെയ്തു. അവിടെ വർക്ക് ചെയ്തു, അവിടുത്തെ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്തു. മാർക്കറ്റ് അനലൈസ് ചെയ്തപ്പോൾ ഇനീഷ്യലി ആ ഒരു മാർക്കറ്റ് അതിന് ഫീസിബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജോബ് ഇൻഫോ പാർക്കിലേക്ക് മൂവ് ചെയ്തു. അവിടെ ഇനീഷ്യലി ആയതൊരു 8 മാസം കൊണ്ട് നമ്മളൊരു ബേസ് ആയിട്ടുള്ള ഒരു 50 കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി. അതിനെ ബേസ് ചെയ്ത് നാട്ടിൽ വന്നിട്ട് 8 ഫാർമേഴ്സിന് അതിൻ്റെ ഒരു വലിയൊരു 13 ഐറ്റംസ് ഇനീഷ്യലി നമ്മൾ തന്നെയാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 8 ഫാർമേഴ്സിനെ ചൂസ് ചെയ്ത് നമ്മൾ അവരെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇത്ര ഐറ്റംസ് കൃഷി ചെയ്ത് നമ്മളതിനെ നല്ല വില കൊടുത്ത് ഒരു താങ്ങുവില എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തു. ഇനീഷ്യലി അതൊരു സക്സസ് ആവുമെന്ന് ആർക്കും അങ്ങനെ ഒരു തോന്നാത്തൊരു മോഡലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അന്ന് 8 ഫാർമേഴ്സിൽ നിന്ന് തുടങ്ങി 50 കസ്റ്റമേഴ്സായിരുന്നു. ഇപ്പോൾ 500 ദിവസം പിന്നിടുമ്പോൾ നമുക്കിപ്പോൾ 5000 മേലെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 120 ഫാർമേഴ്സിനെ 3 ഡിസ്ട്രിക്റ്റിലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി തൃശ്ശൂർ, ഇടുക്കി, അതുപോലെ തന്നെ വയനാട്. അങ്ങനെ ഒരു നല്ലൊരു ഫ്ലോ ആണ് ഇത് ലഭിക്കുന്നത്, നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ആവശ്യമുള്ള പച്ചക്കറി ഇനങ്ങൾക്ക് താങ്ങുവില എന്ന ആശയത്തിൽ 8 കർഷകരെ തിരഞ്ഞെടുത്ത് പ്രദീപ് കൃഷി ആരംഭിച്ചു. കൊച്ചി ഇൻഫോ പാർക്കിൽ നിന്നും ആദ്യഘട്ടത്തിൽ 50 ഗുണഭോക്താക്കളെ കണ്ടെത്തി ഓൺലൈൻ പച്ചക്കറി വിപണന രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തുടക്കത്തിൽ 8 കർഷകരും ഏകദേശം 50 ഗുണഭോക്താക്കളും ഉൾപ്പെട്ട ഈ സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് 500 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 5000-ലേറെ ഉപഭോക്താക്കളുണ്ട്. തൃശൂർ, ഇടുക്കി, വയനാട് എന്നീ 3 ജില്ലകളിലായി 120 കർഷകരും പ്രദീപിൻ്റെ ഫാർമേഴ്സ് ഫ്രഷ് സോണിലുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരായിരുന്നു. ഞങ്ങളുടെ കൃഷി പച്ചക്കറി കൃഷി തുടങ്ങിയ എല്ലാ ഇതും കൃഷിയിലുണ്ടായിരുന്നു. ആ കൃഷിയുടെ നഷ്ടം വരുന്ന ഞങ്ങൾ അതിൽ നിന്ന് കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോഴാണ് പ്രദീപ് ഈ പുതിയ നൂതന ആശയമായിട്ട് BTech വിദ്യാർത്ഥിയായ ആൾ ഇങ്ങനെ ശ്രദ്ധിച്ച് അതിനെ ഒരു ഡെവലപ്പ് ചെയ്ത് ഈ നിലയിൽ ഈ ഫാർമസെപ്സി എന്ന ഫേം രൂപീകരിച്ചതും അതിന് ഇത്രയും വളർച്ചയിൽ എത്തിക്കാൻ കഴിഞ്ഞതും. സേഫ് ഫുഡ് ആൻഡ് ഓർഗാനിക് വെജിറ്റബിൾ എന്ന ആശയത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സ്റ്റാർട്ടപ്പ് സംരംഭം ഗുണഭോക്താക്കൾക്ക് ശുദ്ധമായ പച്ചക്കറികൾ എത്തിക്കുന്നു. പ്രദീപിൻ്റെ ഈ നൂതന സംരംഭത്തിന് മികച്ച പ്രതികരണമാണ് ഓൺലൈൻ വഴി ലഭിക്കുന്നത്. കുറേ കൃഷിക്കാരെ സംഘടിപ്പിച്ച് ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാവുന്ന ഒരു സംവിധാനം, ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാവുന്ന സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ കുറേ കൃഷിക്കാർ നമ്മളടുത്തുണ്ട്. ഇപ്പോൾ അവർ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന അതുകൊണ്ട് നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം കലർന്ന പച്ചക്കറി ഇല്ലാത്ത കൃഷി നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളൊരു സംരംഭം കൂടിയാണ്. അത് കാരണം കൊണ്ട് ഇപ്പോൾ നല്ല വിലയും കിട്ടുന്നുണ്ട്, അതുമാതിരി അവിടെ കൂടുതൽ സെയിൽ ചെയ്യാനുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ചൊവ്വ, വെള്ളി എന്നീ 2 ദിവസങ്ങളിലാണ് ഇപ്പോൾ പച്ചക്കറികൾ വിപണനം നടത്തുന്നത്. ഇൻഫോ പാർക്കും ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. ഉപഭോക്താക്കൾക്ക് മുൻകൂട്ടി പച്ചക്കറികൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഓൺലൈൻ വഴിയുണ്ട്. ഇതിനായി ഫാർമേഴ്സ് FZ എന്ന വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാം. ഏതൊക്കെ ഇനം പച്ചക്കറികൾ വേണമെന്ന് ഓൺലൈൻ വഴി സെലക്ട് ചെയ്ത് ആവശ്യമുള്ള അളവിൽ അവ ബുക്ക് ചെയ്യാം. മാത്രമല്ല പച്ചക്കറി ഇനങ്ങളുടെ കൃഷിരീതിയും വളപ്രയോഗവുമെല്ലാം ഓരോ ഇനത്തിൻ്റെയും കൂടെ ഓൺലൈനിൽ വായിച്ചറിയാം. ബുക്ക് ചെയ്ത പച്ചക്കറികൾ ഗുണഭോക്താക്കളുടെ ഓഫീസ്, ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ ചെന്ന് നിശ്ചിത ദിവസങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. വീടിനോട് ചേർന്ന് പ്രദീപിൻ്റെ മേൽനോട്ടത്തിൽ ഒരു പാക്കിംഗ് കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഡെലിവറി ഉള്ളത്. അതിനുള്ള ബുക്കിംഗ് ഓൺലൈൻ വഴി, വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും ചെയ്യാം. കസ്റ്റമേഴ്സിന് അതിൽ മുൻകൂട്ടി ലോഗിൻ ചെയ്യാം. അതിലുള്ള ഏതൊക്കെ ഐറ്റംസ് അവൈലബിൾ ആകുന്നുള്ളത് അവർക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ അവർക്ക് ചൂസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്യാം.
അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ഡെലിവറി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിൽ ഡെലിവറിയും, അതുപോലെ തന്നെ ഓഫീസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓഫീസ് ക്യാമ്പസിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഡെലിവറിക്ക് ഒരു 100 കിറ്റൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സമയം വേണ്ടി വരുന്നുള്ളൂ. അങ്ങനെ ഒരു ഓപ്പറേഷൻ ബേസ്ഡുള്ള എക്സ്പെൻസ് നമുക്ക് വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ പെർ മന്ത് നമുക്ക് ഏകദേശം ഒരു 1500 കിറ്റുകൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 6 ടണ്ണോളം വെജിറ്റബിൾസ് നമുക്ക് ഇതുവഴി ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം 40 പച്ചക്കറി ഇനങ്ങളാണ് ഇപ്പോൾ പ്രദീപിൻ്റെ ഓൺലൈൻ സ്റ്റോറിലുള്ളത്. നാടൻ വിഭവങ്ങളായ പപ്പായ, ഇടിയൻ ചക്ക, ചേന എന്നിവ കൂടാതെ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കോഴിമുട്ട എന്നിവയും ഓൺലൈൻ വിപണനത്തിന് തയ്യാറാണ്. വെജിറ്റബിളിൽ ലാഭകരമായിട്ട് ഞാൻ ഇത്രയും കാലം കുമ്പളമായാണ് ലാഭം എന്ന് വിചാരിച്ചതിനേക്കാളും അതിനേക്കാളും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി തരികയും അങ്ങനെ ഈ ഇത് സ്നോ വൈറ്റ് കുക്കുംബർ ഇത് ചെയ്യുകയും വെറും 5 സെൻറ്റിൽ നിന്ന് ഏകദേശം 2 ടണ്ണോളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, നല്ലൊരു വരുമാനം ലഭിക്കുകയും ചെയ്തു. പഴയ നോട്ട് പിൻവലിക്കൽ ഏർപ്പെടുത്തിയതോടെ ഇത്രയും നാളും തുടർന്നു വന്ന ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിന്നും ഓൺലൈൻ പേയ്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കൾക്കും കൂടുതൽ സൗകര്യപ്രദമാണ്. ഞങ്ങളുടെ ലോഗോ പോലെ തന്നെ യുവർ ഹെൽത്ത് ഈസ് അവർ സാറ്റിസ്ഫാക്ഷൻ, ഞങ്ങൾ അങ്ങനെയൊരു രീതിയിൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏകദേശം 25 വില്ലേജുകളിലായി 600 കർഷകരെ കൂട്ടിച്ചേർത്ത 50,000 പേരും വരുന്ന ഉപഭോക്താക്കളെ തൻ്റെ സ്റ്റാർട്ടപ്പ് സംരംഭത്തിലേക്ക് ആകർഷിക്കാനാണ് ഈ യുവ സംരംഭകൻ്റെ ലക്ഷ്യം.